Namaskaram. Saudi Arabia, Makkayum, Madinayum, Loka Muslimkalkku Punya Theerthadana Kendrangalanu. Adutthidayayi Ottere Parishkarangal Nadappakkunna Saudi Arabian Bharanakoodam Cinema Shalakal Thurakkan Theerumanichirunnu. 35 Varshathinu Shesamanu Saudiyil Cinema Theatre Thurakkan Theerumanichathu. 2018 Muthal Cinemakalkku Veendum Pradarshana Anumathi Nalki. Ennal Covid Vyapana Ghattathil Kadutha Niyanthranam Konduvarukayum Cheythu. Kazhinja Divasam Mumbaiyil Saudi Arabiyakkethire Prathishedham Nadakkukayum Cheythirikkukayanu. Madinayil Cinema Shala Thurakkan Saudi Bharanakoodam Anumathi Nalkiyennum Ithu Angeekarikkan സാധിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സമരം നടക്കുന്നത്. മുംബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘടനയാണ് റാസ അക്കാദമി. ഇവരാണ് സൗദിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശുദ്ധ നഗരമായ മദീനയിൽ സിനിമാശാല തുറക്കരുതെന്നാണ് അവരുടെ ആവശ്യം. മദീനയിൽ സിനിമാശാല പാടില്ല, മദീനയുടെ കവാടം തുറക്കുക തുടങ്ങിയ കാര്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ പിടിച്ചായിരുന്നു സമരമുണ്ടായിരുന്നത്. അതേസമയം മുംബൈയിലെ മിനാറ പള്ളിക്ക് പുറത്ത് നടന്ന സമരം കുറച്ചുനേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. ട്വിറ്ററിൽ പ്രത്യേക പ്രചാരണവും റാസ അക്കാദമി നടത്തിയിട്ടുണ്ടായിരുന്നു. സൗദി അറേബ്യയിലെ ഭരണകൂടത്തിനെതിരെയാണ് ഇവർ മുദ്രാവാക്യം വിളിച്ചത്. സൗദിക്ക് മുസ്ലിം രാജ്യമെന്ന പദവി ധാർമ്മികമായി നഷ്ടമായിരിക്കുകയാണെന്ന് റാസ അക്കാദമി വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. മദീനയിൽ പോലും സിനിമാ തിയേറ്ററുകൾ തുറക്കുന്നതിന് പിന്നിൽ ആഗോളതലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇസ്രായേൽ നടത്തിയ ഗൂഢാലോചനയാണിത്. മുസ്ലിങ്ങളുടെ ഹൃദയത്തിലേക്ക് പാശ്ചാത്യ സംസ്കാരം കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കില്ല. അല്ലാഹുവിനെയും പ്രവാചകനെയും അപമാനിക്കുന്നതിന് തുല്യമാണിതെന്നും റാസ അക്കാദമി പറയുന്നുണ്ട്. വിശുദ്ധ നഗരങ്ങളെ ആധുനികവൽക്കരിക്കുന്ന സൗദിക്കെതിരെ ആഗോള തലത്തിൽ പ്രതിഷേധം ഉയരണം. എല്ലാ മുസ്ലിം രാജ്യങ്ങളും പ്രതിഷേധം അറിയിക്കണം. ഇത്തരം പദ്ധതികളിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി സൗദിയെ പിന്തിരിപ്പിക്കണം. ഇസ്ലാമിക വിശ്വാസ പ്രമാണങ്ങൾക്കെതിരായ കാര്യങ്ങളാണോ സൗദിയിൽ നടക്കുന്നതെന്ന് റാസ അക്കാദമി ആരോപിക്കുന്നു. എന്നാൽ മദീനയിൽ സിനിമാശാല തുറന്നോ എന്ന കാര്യം വ്യക്തവുമല്ല. മുസ്ലിങ്ങൾക്ക് മൂന്ന് പുണ്യ കേന്ദ്രങ്ങളാണുള്ളത്: മക്കയിലെ മസ്ജിദുൽ ഹറാം, മദീനയിലെ മസ്ജിദുൽ നബവി, ജറുസലേമിലെ മസ്ജിദുൽ അക്സ എന്നിവയാണവ. ഈ മൂന്ന് പള്ളികളിലും പ്രാർത്ഥന നടത്തിയാൽ പ്രത്യേക പ്രതിഫലമുണ്ട് എന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. പ്രവാചകൻ മുഹമ്മദ് മതപ്രബോധനം ആദ്യം നടത്തിയത് മക്കയിലാണ്. പിന്നീട് മദീനയിലേക്ക് പോയി. മദീനയിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. പ്രവാചകന്റെ നഗരം എന്നാണ് മദീനയെ വിശേഷിപ്പിക്കുക. ഇവിടെ സിനിമാശാലകൾ തുറക്കുന്നത് അനുവദിക്കില്ലെന്നാണ് റാസ അക്കാദമി പറയുന്നത്. എന്നാൽ മദീനയിൽ സിനിമാ തിയേറ്ററുകൾ തുറക്കുന്നത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. നേരത്തെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ സിനിമാ തിയേറ്ററുകൾ തുറക്കാൻ സൗദി ഭരണകൂടം തീരുമാനം എടുത്തിരുന്നു. 1983 മുതലാണ് സൗദിയിൽ സിനിമാ പ്രദർശനം നിരോധിച്ചത്. 2018 ഏപ്രിൽ 18 ഈ തീരുമാനം ഭരണകൂടം മാറ്റി. സൗദിയിലെ 15 നഗരങ്ങളിലായി 40 സിനിമാശാലകൾ തുറക്കാൻ AMC തിയേറ്റേഴ്സ് തീരുമാനിച്ചിരുന്നു. 5 വർഷത്തിനകം ഈ തീരുമാനം നടപ്പാക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. നിലവിൽ സൗദിയിൽ 300-ലധികം തിയേറ്ററുകളുണ്ട്. 2030 ആകുമ്പോഴേക്കും ഇത് 2000 ആക്കാനാണ് തീരുമാനം. അതിനിടയിലാണ് മദീനയിൽ സിനിമാശാല വരുന്നു എന്ന് കാണിച്ച് മുംബൈയിൽ പ്രതിഷേധം നടന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.